ലാസ്യ കലാക്ഷേത്രയുടെ കാരിക്കുരികൾ അരങ്ങിലെത്തി. ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ഭരതനാട്യം അധ്യാപിക ഹരിത തമ്പാൻ കാരിക്കുരികളായി വേദിയിലെത്തി. പിലാത്തറ ലാസ്യ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കാരിക്കുരികൾ അരങ്ങേറിയത്. ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ഭരതനാട്യം അധ്യാപിക ഹരിത തമ്പാൻ കാരിക്കുരികളായി വേദിയിലെത്തി. ലാസ്യയിലെ ഭരതനാട്യത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളായ 20-ലധികം കലാകാരികളും ഈ നൃത്താവിഷ്കാരത്തിൽ പങ്കെടുത്തു. ഭരതനാട്യത്തിനു പുറമെ തെയ്യം, ചിമ്മാനക്കളി, ആയോധനകലയായ കളരി എന്നിവയുടെ സമന്വയത്തിലൂടെയാണ് ഈ നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരമലബാറിലെ വിഖ്യാതമായ പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യത്തിന്റെ പുരാവൃത്തമാണ് കാരിക്കുരുക്കൾ നൃത്തശില്പത്തിന്റെ ഇതിവൃത്തം. മണ്ണിനും മനുഷ്യനും വേണ്ടി പോരാടിയ കാരിക്കുരുക്കൾ അള്ളടം മൂത്താഴിത്തമ്പാന്റെ ആധിയും വ്യാധിയും ഒഴിപ്പിക്കാൻ പുലിപ്പാലിനും പുലിജടയ്ക്കും വേണ്ടി തമ്പ്രാന്റെ ആജ്ഞപ്രകാരം പുലിരൂപം പൂണ്ട് കാട്ടിൽ പോകുന്നു. കൃത്യനിർവഹണത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ ഭയന്നൊളിക്കുന്നു. മനുഷ്യജന്മം തിരികെ ലഭിക്കാതെ ഒറ്റപ്പെടലിന്റെ വേദനയുമായി പുലിജന്മവും പേറി തെയ്യക്കോലമായി തമ്പ്രാക്കന്മാർക്കെതിരെ ഗർജിച്ചുകൊണ്ട് നമ്മളിലൊരാളായി ഇന്നും ജീവിക്കുന്നു. തമ്പാൻ കാമ്പ്രത്ത് രചനയും മണികണ്ഠദാസ് ഗാനരചനയും ഹരിപ്പാട് KP പിള്ള സംഗീത സംവിധാനവും നിർവഹിച്ച നൃത്തശില്പത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഡോക്ടർ കലാമണ്ഡലം ലതയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.